ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഹിന്ദി റിവിഷനാണ് ഇന്ന് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എല്ലാവർക്കും അറിയാം ബാദൽ ദാനി ബാദൽ ദാനിയാണ് ചിത്രത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് ഓക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ചിത്രമേ ചിത്രമേക്ക് സൂക്കാ ചിത്രമേ ചിത്രമേക്ക് സൂക്കാ പേട് ഈ സൂക്കാ പേട് എന്ന് പറഞ്ഞാൽ എന്താണ് ഉണങ്ങിയ മരം ഇതാണ് സൂക്കാ പേട് ഓക്കെ ചിത്രമേ ഏക്ക് സൂക്കാ പേട് അപ്പോൾ സൂക്കാ പേട് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ മരം പിന്നെ ഹിരൺ ഹിരൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഹിരൻ എന്ന് പറഞ്ഞാൽ മാനാണ് അപ്പോൾ ഹിരൺ ഹിരൺ എന്ന് പറഞ്ഞത് മാനാണ് ഹിരൺ ഓക്കെ പിന്നെ എന്താണുള്ളത് മുയലുണ്ട് മുയലിനെന്താ പറയുക ഖർഗോഷ് മുയലിനെന്താ പറയുക ഖർഗോഷ് ഓക്കെ അപ്പോൾ ഹിരൺ മാൻ ഖർഘോഷ് മേട്ടക്ക് എന്ന് പറഞ്ഞാൽ ആരാണ് തവള മേട്ടക് തവള സാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പ് ഓർ ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷി ബേഡ് അപ്പോൾ ആരൊക്കെ ആരൊക്കെയാണുള്ളത് ചിത്രമേക്ക് സൂക്ക പേട് ഉണങ്ങിയ മരമുണ്ട് ഹിരൺ മാനുണ്ട് ഗർഗോഷ് മുയലുണ്ട് മേട്ട തവളയുണ്ട് സാമ്പ് പാമ്പുണ്ട് ചിടിയ പക്ഷിയുണ്ട് അവരൊക്കെ എന്താണ് എങ്ങനെയാണ് നമുക്ക് വേസ് അപ്പം പ്യാസേ ഹെ പ്യാസേഹ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല ദാഹമുള്ളവരാണ് പാനീക്ക് ലീ ആകാശ്ക്ക് ഓർ ദ അവർ വെള്ളത്തിനു വേണ്ടി ആകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് ആസ്മാൻമേ ബാദൽ ദിഖായി ദേത്തേഹെ ആസ്മാൻമേ എന്താണുള്ളത് ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം ആകാശത്ത് എന്താണുള്ളത് ബാദലാണുള്ളത് മേഘം ഉണ്ട് ആകാശത്താരുണ്ട് ബാദൽ ബാദൽ ബാതൽപ്പാർ ദോ ബച്ചേ പഴത്തേഹെ ഈ അടുത്ത് രണ്ട് കുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലേ ബച്ചേ ഖുഷ് ഹെ കുട്ടികൾ വളരെ ഹാപ്പിയാണ് ജീവ് ജന്തു ബാതലോംശ പാനീ മാംഗ്രഹിക എല്ലാ ജീവജാലങ്ങളും ബാദലിനോട് മേഘത്തോട് വെള്ളം ചോദിക്കുകയാണ് ഓക്കെ ഇനി വേറൊരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ ആരൊക്കെയുണ്ട് ഇവിടെ ചിത്രമേ ലഡുക്ക ലഡുക്കി ലഡുക്ക എന്ന് പറഞ്ഞാൽ ബോയ് ലഡുക്കി എന്ന് പറഞ്ഞാൽ ഗേൾ പിന്നെ ബന്ദർ ബന്ദർ എന്ന് പറഞ്ഞാൽ ആരാണ് ബന്തർ എന്ന് പറഞ്ഞാൽ കുരങ്ങനാണ് ഓക്കെ ബന്തർ കുരങ്ങൻ ഡോ മങ്കി ഓക്കെ എന്ന് പറഞ്ഞാൽ തവള മാൻ ബത്തക്ക് ബത്തക്ക് എന്ന് പറഞ്ഞാൽ താറാവ് ബത്തക്ക് എന്ന് പറഞ്ഞാൽ താറാവ് മച്ചിലി മച്ചിലിന്നു പറഞ്ഞാലാണ് മത്സ്യം പൗതെ ചെടികൾ പതങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പി ആതിഹെ ആരക്കാനുള്ളത് ലടുക്ക ലടുക്കി ബന്ദർ മേട്ടക് ഹിരൻ ബതക് മച്ചിലി പൗതെ പതങ് ആദിഹെ വേസബ് കുഷ് ഹെ അവരെല്ലാവരും സന്തോഷത്തിലാണ് ക്രി ബാദൽസ്യെ പാനി വരസ്തഹ എന്താണ് മഴ പെയ്യുന്നുണ്ടല്ലേ ബാദൽസേ എന്ന് പറഞ്ഞാൽ മേഘത്തിൽ നിന്ന് എന്ത് വരുന്നു പാനീ ഭരസ്താഹേ പാനീ ഭരസ്താഹേ മഴ പെയ്യുന്നു ചിത്ര സെ സ്പ ഹോത്താ ഹെക്ക് ബാരി സുഹാന അനുഭവേ ഇതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത് ആ മഴ എന്നുള്ളത് സുഖകരമായ അനുഭവമാണ് സുഹാന എന്ന് പറഞ്ഞാൽ എന്താണ് സുഖകരമായ അനുഭവമാണ് അപ്പോൾ നമ്മൾ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് എഴുതാൻ അറിയണം ഹിരൺ ബന്തർ മേട്ടക് ബതക്ക് മച്ചിലി പൗതെ പതങ്ക് എന്നിവയൊക്കെ അർത്ഥം മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യം നോക്കാം പാനി പ്രകൃതിക്ക് അമൂല്യ വരദാനെ പാനി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകൃതിയുടെ അമൂല്യമായ ഒരു വനദാനമാണ് പ്രകൃതി സെ അമേ സ്വച്ഛ പാനി മിൽത്താഹെ പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് നല്ല വെള്ളം ലഭിക്കുന്നത് ലേക്കിൻ ആജ് പാനിക്ക് സ്വച്ഛത എന്നാൽ ഇന്ന് പാനിയുടെ ആ ഒരു സ്വച്ഛത എന്ന് പറഞ്ഞാൽ ശുചിത്വം അവം സുലഭത മേ സങ്കടം ആക ആകയെ ഇന്ന് നല്ല വെള്ളവും അതേപോലെ തന്നെ വെള്ളത്തിന് ക്ഷാമവും അനുഭവപ്പെടുന്നു അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ് സഹി പ്രസ്താവ് ചുൻകർലിഖേ സഹി പ്രസ്താവ് ചുൻകർലിഹേ അങ്ങനെ പറഞ്ഞാൽ ശരിയായ പ്രസ്താവന എടുത്തെഴുതുക ഇതിൽ ശരിയായത് ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് ആദ്യത്തെ പാനി അമൂല്യനെഹിഹേ പാനി അമൂല്യനെഹിഹ് പാനി അമൂല്യമല്ല വെള്ളം അമൂല്യമല്ല അത് സഹിയായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവന അല്ല ആച്ച് സ്വച്ച് പാനി സബ് ഹി സുലഭമില്ലത്താഹെ അത് ശരിയാണോ അതും തെറ്റാണ് പാനി പ്രകൃതിക്ക് അമൂല്യ വരദാൻഹെ പാനി എന്ന് പറയുന്നത് പ്രകൃതിയുടെ അമൂല്യമായ വരദാനമാണ് അതല്ലേ നമ്മളിവിടെ കണ്ടത് പാനി പ്രകൃതിക്ക അമൂല്യ വരധാൻഹെ അത് ശരിയാണ് ആജ് പാനിക്ക് സ്വച്ഛത എവം സുലതമയ കോടനഹീഹെ അത് തെറ്റാണ് ഇപ്പം ഇത് ശരിയായ പ്രസ്താവന ഏതാണ് പാനി പ്രകൃതിക്ക അമൂല്യ വരദാൻഹെ ഓക്കെ ഇനി അടുത്തത് എന്താണ് അടുത്ത ചോദ്യം എന്താണ് പാനിക്ക് സംരക്ഷണക്ക് സൂചന തേനേ പോലെ ഏക്ക് പോസ്റ്റർ തയ്യാർക്കാം അപ്പോൾ പാനിയെ സംരക്ഷിക്കാൻ ജലം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് അപ്പോൾ നമ്മളൊരു ബോക്സൊക്കെ വരയ്ക്കാം ഓക്കെ ഒരു ബോക്സ് വരച്ചിട്ട് ഒരു ബോക്സ് വരയ്ക്കുക എന്നിട്ട് ഒരു നല്ല വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒക്കെ ചിത്രം വരയ്ക്കുക പാനി പ്രകൃതിക്ക വരതാൻ പാനി പ്രകൃതിക്ക വരതാൻ പാനി നഹിത്തോ ജീവൻ നഹി വെള്ളമില്ലെങ്കിൽ ജീവിതമില്ല പാനി വ്യർത്ത് ഞക്കര വെള്ളം പാഴാക്കരുത് എന്താണ് പാനി വ്യർത്ത് ഞക്കര എന്ന് പറഞ്ഞാൽ എന്താണ് വെള്ളം പാഴാക്കരുത് ഇനി അടുത്ത് നോക്കാം സൂചന ചിത്രവാചം കരയെ ഓർ നിർദാനിഷ അനുസരികെ ചിത്രം വായിച്ചിട്ട് അതിനനുസരിച്ച് ഉത്തരം എഴുതാനാണ് ഇവിടെ നോക്കൂ ബാരിഷ്ക്ക് ഹാനേസ് പ്രകൃതിയുമേ അനേകം ബദലാവ് ആകാഹേ ബാരിഷ് ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ മഴ വന്നപ്പോൾ പ്രകൃതിയിൽ പല മാറ്റങ്ങളും വരുന്നുണ്ട് ബദലാവ് എന്ന് പറഞ്ഞാൽ എന്താണ് മാറ്റങ്ങൾ എന്നാണ് അർത്ഥം അപ്പം പല മാറ്റങ്ങളും പ്രകൃതിയിൽ വരുന്നുണ്ടല്ലേ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ചിത്രയ്ക്ക് ആധാർ പാർ ബാരിഷ്ക്ക് ആനേസെ പ്രകൃതിമേ ഹോനെ വല തീൻ ബദലാവ് ഇരിക്കുക ഇപ്പം ചിത്രത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രകൃതിയിലുണ്ടാവുന്ന മൂന്ന് മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാറ്റങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്ക് എന്തൊക്കെ എഴുതാം പ്രകൃതിക്ക് സാരെ ജീവജന്തുവോ കുഷ് ഹോജാത്തേഹെ ഒന്നാമതെന്താണ് പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും വളരെ സന്തോഷമുള്ളവരാകുന്നു അല്ലേ പ്രകൃതിക്ക് സാര ജീവജന്തു കുഷ് കുഷ് ഹോ ജാത്തഹെ അപ്പം മഴ വരുമ്പോൾ പ്രകൃതിയിലെ എല്ലാ ജന്തുങ്ങൾക്കും ഭയങ്കര സന്തോഷമുണ്ടാകുന്നു ഇനി അടുത്തത് നമുക്ക് എന്ത് എഴുതാം പ്രകൃതി മേ ഹരിയാലി ചാജാതേഹ്യം ഹരിയാലി എന്ന് പറഞ്ഞാൽ എന്താണ് പച്ചപ്പ് എല്ലായിടത്തും പച്ചപ്പ് വരുന്നു ഓക്കെ ഇനി അടുത്തത് കിസാൻ ഖേത്തി കർണേലം കിസാൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഫാർമറാണ് കൃഷിക്കാരനാണ് കൃഷിക്കാരൻ എന്തു ചെയ്യുന്നു കേത്തി വയൽ കൃഷി ചെയ്യുന്നു അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത് ए वह प्रकृति के सारे सारे जीव जंतुओं खुश हो जाते हैं प्रकृति के सारे जीव जंतुओं खुश हो जाते हैं प्रकृति के सारे जंतुओं खुश हो जाते हैं प्रकृति में हरियाली जा जाती है किसान खेती करना ലഘുത്താ ഹെ ഇനി ചിത്രത്തെ ദോ ജാൻവരോ കാ നാം ചുൻകൽഖേ അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്രത്തിൽ നിന്ന് രണ്ട് ജാൻവർ എന്ന് പറഞ്ഞാൽ എന്താ ആനിമൽസ് രണ്ട് ആനിമൽസിൻ്റെ പേരെഴുതാനും ഓക്കെ ഇപ്പം നമ്മൾ ഒരുപാട് ആനിമൽസ് കാണുന്നുണ്ടല്ലോ നമുക്ക് ബന്തറും എഴുതാം ബയലും എഴുതാം ബന്തർ എന്ന് പറഞ്ഞാൽ എന്താണ് മങ്കി ബന്തർ എന്ന് പറഞ്ഞാൽ മങ്കി ബയൽ എന്ന് പറഞ്ഞാൽ കാള ഓക്കെ ഇനി അടുത്തത് ചിത്രതേഖ ഓരോ പ്രശ്നങ്ങൾക്കും ഉത്തരതലേഖ ഇതൊരു ചിത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ എന്നിട്ട് ചില ചോദ്യങ്ങളും ഉണ്ട് അതിന് ഉത്തരം എഴുതണം ഓക്കെ നമുക്ക് ആദ്യം ചോദ്യം വായിച്ചു നോക്കാം നദി പാർക്കാർത്തേ സമയ പാനീമേ അപ്പിനു തേക്കാം ഈ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ നമ്മൾ പണ്ടൊക്കെ ഒരു സ്റ്റോറിയാണല്ലേ ഒരു ഡോഗിന് ഒരു അപ്പ കഷ്ണം കിട്ടിയാൽ അതങ്ങനെ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഷാഡോ കണ്ടു അല്ലേ അതിൻ്റെ ഷാഡോ കണ്ടു അങ്ങനെ കുറച്ചപ്പോൾ എന്താ ഈ വായിലുള്ള അപ്പ കഷ്ണം താഴേക്ക് വീണു അതാണ് സ്റ്റോറി ഓക്കെ അപ്പം നമുക്കിതൊന്ന് നോക്കിയാലോ നദി പാർക്കാത്ത സമയം നദി കടക്കുന്ന സമയത്ത് പാനീയമേ അപ്പിനെ രൂപ തേക്കാം വെള്ളത്തിൽ സ്വന്തം രൂപം കണ്ടു വഹു വഹ് ബോങ്കി നദീക്ക് പാനീയമേ ഗീർപ്പെടാം ബോങ്കിനെ ലേഖ എന്ന് പറഞ്ഞാൽ എന്താ കുറയ്ക്കാൻ തുടങ്ങി റൊട്ടി നദിയിലേക്ക് വീണോ റോട്ടി ലേക്കർ വഹ് നദീക്ക് കിണാരെ പഹിച്ച റൊട്ടിയുമായി അത് നദിയുടെ തീരത്തെത്തി വിശന്ന നായക്ക് ഒരു റൊട്ടി കിട്ടി ബൂക്കേന്ന് പറഞ്ഞാൽ വിശപ്പുള്ള കുത്തേന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഓക്കെ അപ്പം നമ്മളോട് ചോദ്യം ചിത്രമൊക്കെ ആധാർ പാർ ഊപ്പർക്കെ വാക്യോംകോ ക്രംസേ ലിക്കുക ഇനി ഇത് നമ്മൾ ക്രമത്തിൽ എഴുതണം ആദ്യം നദി പാർക്കാത്തേ സമയം പാനീമേ പിന്നെ രൂപ്പ് ഇതേക്കാം അതാണോ അല്ല നദി കടക്കുന്ന സമയത്ത് വെള്ളത്തിൽ തൻ്റെ രൂപം കണ്ട അതാണോ ആദ്യം നടന്നത് എല്ലാം ആദ്യം എന്താണ് ബൂക്കേ കുത്തേക്കോ റൊട്ടി മിലി അതല്ലേ ഇവിടെ നടന്നത് ആ വശന്ന ഒരു റൊട്ടി കിട്ടി അപ്പോൾ അതാണ് ഒന്നാമത്തേത് അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് പിന്നെ രണ്ടാമത്തെ എന്താണ് ആ റൊട്ടിയുമായി നദിയുടെ അടുത്തെത്തി അപ്പോൾ നമ്മൾ രണ്ടാമത് എഴുതേണ്ടത് ഏതാണ് രണ്ടാമത് എഴുതേണ്ടത് ഏതാണ് ഇതാണ് റൊട്ടിയിലേക്ക റൊട്ടിലേക്കർ വഹുനദിക്ക് കിനാരെ പഹ ഇനി അടുത്തത് എന്താണ് വഹു ബോ ഇനി അടുത്തത് മൂന്നാമത്തെ നദി പറക്കാത്ത സമയം പാനീമ അപ്പിന രൂപ് തേക്കാൻ തൻ്റെ രൂപം കണ്ടു എന്നിട്ട് കുറയ്ക്കാൻ തുടങ്ങി ഈ ഓർഡറിലാണ് വരേണ്ടത് ഇനി അടുത്തത് ചിത്രകഹാനിക്ക് വലിയ ഉചിത ശീർഷക്ലിക്ക് ഒരു ഉചിതമായ ശീർഷകം അതായത് ടൈറ്റിൽ കൊടുക്കാൻ അപ്പോൾ നമുക്ക് ബൂ കെ കുത്ത എന്ന് എഴുതിയാലോ ബൂ കെ കുത്ത വിശ എന്ന നായി ബൂ കെ കുത്ത ഓക്കെ ഇനി അടുത്തത് അടുത്ത ചോദ്യം നോക്കാം കവിതാംശ പടിയ ഒരു അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തരലേഖി കവിത വായിക്കുക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക റിംചിം റിം ചിം വാരിഷായി നദീനാലോമേ പാനിയിലായി ക്രോം 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 മേട്ട ഗയേ ഇനി താഴുക്ത പങ്ക്തി ജോഡോ തീൻ ഭക്തിയം ഇനി നിങ്ങൾ ഒരു മൂന്ന് ലൈൻസ് ആഡ് ചെയ്യണം ഇവിടെ റിംജിം ജിം ജിം ബാരിഷായ ബാരിഷ് വന്നു നദീ നാലോമേ പാനി ആയി നദിയിലെല്ലാം വെള്ളം വന്നു ക്രോം 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 മേട്ട് ഗായേ ആ തവള ക്രോ ക്രോ എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങി അപ്പോൾ നമുക്കും അങ്ങനെ എഴുതാം റിംജിം രംജിം ആയ ഇതേ ലൈൻ തന്നെ എഴുതാൽ മതി ഡിംജിം ഡിംജിം ബാരിഷിലായി അതുതന്നെ ഇവിടെ എഴുതുക റിംജിം ഡിംജിം ബാരിഷ് ആയി ഖർ ആങ്കന്മേ പാനിയിലായി വീട്ടിലൊക്കെ വീട്ടിലും ഒക്കെ വെള്ളം വന്നു ഗർ ആങ്കന്മേ പാനിയിലായി പേട് പൗതോങ്കോ കുശി ആയി ആരൊക്കെയാണ് സന്തോഷം വന്ന പേടു പോകും ഖുഷിയായി അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ലൈൻസ് എഴുതാനാണ് പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ് കവിതയ്ക്ക് ലോ ഉചിത് ശീർഷക് ഇതിന് ഇതിന് ഒരു നല്ലൊരു ടൈറ്റിൽ കൊടുക്കാനാണ് നമുക്ക് കൊടുക്കാം ബാരിഷ് ആയി ബാരിഷ് ആയി മഴ വന്നു ഓക്കെ ഇനി അടുത്തത് കവിതയ്ക്ക് സമാനാർത്ഥ ശബ്ദ ചുരുക്കം ലിഖ ഇനി ഇതിന് സമാനമായ ശബ്ദമുണ്ടെങ്കിൽ അത് എഴുതാനാണ് വർഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബാരിഷാണ് ഏ കവിതയിൽ വർഷ എന്നർത്ഥം അർത്ഥം വരുന്നത് ബാരിഷാണ് ബാരിഷ് എന്ന് പറഞ്ഞാൽ എന്താണ് വർഷ മഴ നിജൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് നിജൽ എന്ന് പറഞ്ഞാൽ പാനി എന്നാണ് അർത്ഥം ജൽ എന്ന് പറഞ്ഞാൽ പാനി ഓക്കെ അപ്പം ജൽ പാനി വർഷ ബാരിഷ് ഓക്കെ നമുക്ക് അടുത്ത് നോക്കാം ഗണ്ട് പടയോർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തരവി രത്നഗിരി സർക്കാർ യു പി സ്കൂളിൽ ജൂൺ പാഞ്ച് പര്യാവരൻ ദിവസ് ബനായ ജാത്ത ഹെ പര്യാവരൻ ദിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിന് എൻവയോൺമെൻറ്റ് ഡേ ആഘോഷിക്കുകയാണ് ഉസ് ദിനിൻ പര്യാവരണ സംബന്ധിച്ച് പോസ്റ്റർ തേ പ്രതിയോഗിത ചലായി ഗൈഹേ അന്നേ ദിവസം പോസ്റ്റർ മേക്കിങ്ങിലുള്ള ഒരു മത്സരം നടക്കുന്നുണ്ട് ഇനി സഹി ശബ്ദം ചുൻകല്ലിക്കേ കി ി രക്ഷാകർണ ഹമാര കർത്തവ്യഹേ അപ്പോൾ ഇതിൽ നിന്ന് കറക്റ്റ് ഇവിടെ മൂന്ന് പ്രകൃതിയുണ്ടല്ലേ മൂന്ന് പ്രകൃതിയുണ്ട് ഇതിൽ കറക്റ്റ് ഏതാണ് കറക്റ്റ് ഇതാണ് ഈ പ്രകൃതിയാണ് കറക്റ്റ് പ്രകൃതിക്ക് രക്ഷാകർണ ഹമാര കർത്തവ്യഹേ ഇനി സംബന്ധി സംബന്ധിച്ച് സന്ദേശിച്ചവർക്ക് എക് പോസ്റ്റർ തയ്യാറാക്കര ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് അപ്പം നമുക്ക് ഇവിടെ സർക്കാർ സ്കൂൾ യു സർക്കാരി യു പി സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ട് അതേപോലെ ചില കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക എന്നിട്ട് സർക്കാർ യു പി സ്കൂൾ എന്ന് എഴുതിയും പിന്നെ നമ്മൾ എന്ത് ദിനമാണ് ആഘോഷിക്കുന്നത് അത് ഇവിടെ തന്നിട്ടുണ്ടല്ലേ പര്യാവരൻ ദിവസാണല്ലേ അപ്പം നമുക്ക് എന്ത് എഴുതാം പര്യാവരൻ ദിവസം എന്ന് എഴുതാം പര്യാവരൻ ദിൻ സമാരോഹ പിന്നെ പാഞ്ച് ജൂൺ സബേര് ദസ് ബജ ഉദ്ഘാടനം ചെയ്യുന്നതാരാണ് സുഗത കുമാരി ഉദ്ഘാടൻ അധ്യക്ഷ പ്രധാന അധ്യാപ പ്രധാന അധ്യാപകനാണ് അധ്യക്ഷൻ വഹിക്കുന്നത് ദോ ബജസ് എ പൗതോം ക വിതരൻ സബ്കാ സ്വാഗത അപ്പം സബ്കാ സ്വാഗത പേടിലകാവോ പര്യവരൺകി രക്ഷ കരോ അപ്പം ഇങ്ങനെയാണ് ഒരു പോസ്റ്ററിന്റെ രൂപം രൂപമുണ്ടാവുക നമ്മൾ അതില് എന്തൊക്കെ എഴുതണം സ്ഥലം സമയം പിന്നെ ഉദ്ഘാടനം ചെയ്യുന്ന ആൾ അധ്യക്ഷ വഹിക്കുന്ന ആൾ പിന്നെ സബ്ക സ്വാഗത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇനി അടുത്തത് ഹിന്ദുസ്ഥാൻ ഹമാര ലേഖ ഹംശ പടെ ഓർ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തരവി ഭാരത സെൻസാർക്ക് ഏസ താജ് ഹെ ജിസ് ചമക് വിശ്വബർ ഇസ്കി കുബ്സൂരത്ത് ഭൗഗോളിക് ചലക് സമയ സമയപ്പർ രംഗ് പതൽത്തിയ അനോഖെ മൗസം ഷാൻബനി സമ്പന്ന സംസ്കൃതി സബ് ഇസ് എ താജ്മെ ജഡേ ഹിരേ ഹെ അപ്പം നമ്മുടെ ഹിന്ദുസ്ഥാൻ നമ്മുടെ ഭാരതത്തെക്കുറിച്ചുള്ള ഒരു പാഠമാണ് ഹിന്ദുസ്ഥാൻ ഹമാര ഹിന്ദുസ്ഥാൻ ഹമാര അതിലുള്ള ഒരു ചോദ്യമാണ് ഓക്കെ ഇപ്പോൾ ചോദ്യം ഇതാണ് സെൻസാർ കാജ് കോൺ കോൺസാ ദേഷ്യ ഹെ സൻസാർ ക താജ് എന്ന് പറയുന്നത് ഏത് ദേശമാണ് ഏത് ദേശമാണ് ഏത് ദേശത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഭാരത് എന്ന് എഴുതാം ഇത് എന്തിനെക്കുറിച്ചാണ് പറയുന്നത് ആ നമ്മുടെ ഭാരതത്തെക്കുറിച്ചാണ് ഭാരത് സെൻസാർ കെ സ താജ് ഹെ ഓക്കെ അതെന്നാണ് ആദ്യത്തെ ചോദ്യം സംസാർ കോൻസാ ദേഷ്യ ഹെ അപ്പം ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ എന്ത് ഉത്തരമുണ്ട് ബാഡ് സംസാർ ക ഏസ താസ് എ ഓക്കെ ഇനി അടുത്ത സഹി മിലാ മിലാൻ പർ അതായത് മാച്ച് ദ ഫോളോയിങ് ഇവിടെ നോക്കും എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം ഈ പാസേജിൽ തന്നെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കാം ഖുബ്സൂരത്ത് ഭൗഗോളിക് ചലക് സമയ സമയപ്പം രംഗ് പദൽത്തെ അനോക്കെ മാവ്സം ഷാൻ ബനി സമ്പന്ന സംസ്കൃതി ഓക്കെ ജഡേ ഹീരേഹ ഹെ അപ്പം നമുക്ക് ആദ്യത്തെ നോക്കാം സമയ സമയ്പർ ബദൽത്തെ അതിന് മാച്ച് എന്താണ് സമയ സമയപ്പർ സമയ സമയപ്പർ രംഗ് ബദൽത്തെ അനേക്കോ മൗസം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക ഓക്കെ അനോക്കെ മൗസം എന്ന് ഇവിടെ ഉണ്ട് അപ്പം നമുക്ക് ഇതുമായിട്ട് മാച്ച് ചെയ്യാം ഇനി ഷാൻ ബനി സമ്പന്ന് ഷാൻ ബനി സമ്പന് എന്താണ് ഷാൻ ബനി സമ്പന്ന സംസ്കൃതി അതും ഉണ്ട് അപ്പോൾ നമുക്ക് ഷാൻ ബനി സമ്പന്ന സംസ്കൃതി ഇങ്ങോട്ട് മാച്ച് ചെയ്യാം പിന്നെന്താണ് വിശ്വർ ഫൈലി വിശ്വർ ഫൈലി അത് ഇവിടെ ഉണ്ടോ നോക്കുക വിശ്വഫർ വിശ്വർ ഫൈലീഹെ ഇസ്കാ ഏസ താസ് ഹെ ജിസ്കി ചമക് വിശ്വർ ഫൈലീഹെ അപ്പോൾ എന്താണ് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ചമക് അണി ചമക് വിശ്വഫർ ഫൈലീഹെ അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇവിടെ എന്ത് എഴുതാം വിഷവർ ഫൈലി ചമക് എല്ലാ ആ കോമ്പിനേഷൻഷനിലുണ്ട് ഖൂബ് സൂറത്ത് ഭൗഗോളിക് ചലക്ക് ഓക്കെ അപ്പോൾ എല്ലാം ഇതിലുള്ളതാണ് ഇത് നമ്മൾ നല്ലവണ്ണം വായിച്ച് നോക്കുക നാല് മാർക്ക് നമുക്ക് സ്വന്തമായിട്ട് കിട്ടും ഓക്കെ ഇനി അടുത്ത് നോക്കാം കവിതാ പഠയ അനുബന്ധ പ്രശ്നമൊക്കെ ഉത്തർലിക്കാം മന്ത് മന്ത് മുസ്ഖാനാ സീകോ ഗീത് പ്യാർ സേ ഖാൻ സീകോ ബായ് ചാര സബ്കോ പ്യാര സബ് ഖലേ ലഖാന സീകോ സീക്കുന്ന പറഞ്ഞാൽ പഠിക്കുക മുസ്കാനെന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക ബായിച്ചാരെന്ന് പറഞ്ഞാൽ സാഹോദര്യം ഖലേ ലഖാന എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യാം എന്താ എന്താവിടെ പറഞ്ഞാൽ മന്ത് മന്ത് മുസ്കാന സീകോ പുഞ്ചിരിക്കാൻ പഠിക്കൂ ഗീത് പ്യാർസെ ഖാൻ ആ സീക്കോ നല്ല സ്നേഹത്തോടെ പാടാൻ പഠിക്കൂ ഭായിച്ചാര സബ്കോ പ്യാര സാഹോദര്യമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് സബ്കോ ഖലേ ലഖാന സീകോ എല്ലാവരെയും കെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കൂ ഓക്കെ ഹമേ കേസ ഗീത് ഗാന ചാഹ്യേ ആദ്യത്തെ ചോദ്യം എന്താണ് ഹമേ കേസീത് ഗാന ചാഹ്യേ അമേ കേസ ഗീത് ഗാന ചാഹ്യം അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത് ദി ഗീത് പ്യാർസെ ഗാനാ ചാഹ്യേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഉത്തരം ഈ ലൈനിലുണ്ട് എന്താണ് എഴുതേണ്ടത് പ്യാർഖ ഗാന ചാഹ്യം പ്യാർഖ ഗാന ചാഹ്യ സ്നേഹത്തിൻ്റെ സംഗീതമാണ് നമ്മൾ പാടേണ്ടത് സ്നേഹത്തിൻ്റെ പാട്ടാണ് നമ്മൾ പാടേണ്ടത് പ്യാർ गीत ഗാന ചാഹ്യെ ഓക്കെ ഗീത് കൈസേ ഗാനാ ചാഹ്യേ എങ്ങനെയാണ് പാടേണ്ടത് എങ്ങനെയാണ് പാടേണ്ടത് ഗീത് പ്യാർസി ഗാനാ ചാഹിയെ സ്നേഹത്തോടെ നമ്മൾ പാടണം ഓക്കെ കവിതയ്ക്ക് വലിയ ഉചിത് ശീർഷക ഒരു ഉചിതമായ ടൈറ്റിൽ മുസ്കാന സീകോ എന്ന് നമുക്ക് കൊടുക്കാം ഓക്കെ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാടെണ്ണം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിൻ്റെയൊക്കെ ലിങ്ക് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണും ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ കാണാം താങ്ക് യു